പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ആർഎസ്എസുകാരനായി ചിത്രീകരിച്ചുകൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വന്നതോടെ കേരളത്തിലെ പ്രമുഖരുടെ സംഘപരിവാർ ബന്ധം സജീവ ചർച്ചയായ കാലമാണിത്. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമായ എസ് രാമചന്ദ്രൻ പിള്ള തൊട്ട് എം സ്വരാജ് MLA വരെയുള്ളവർ ഇങ്ങനെ വിവാദങ്ങളിൽ പെട്ടുപോയി. ഇപ്പോൾ ഈ വിവാദം സിനിമാ മേഖലയിലേക്കും നീളുകയാണ്. ചലച്ചിത്ര താരങ്ങളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും കുട്ടിക്കാലത്ത് ആർഎസ്എസ് ശാഖയിൽ അച്ഛൻ സുകുമാരൻ നിർബന്ധിച്ച് അയക്കുമായിരുന്നുവെന്ന വാദവുമായി BJP മുഖപത്രം ജന്മഭൂമിയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. CPIM-ലെയും കോൺഗ്രസിലെയും ചില നേതാക്കൾ പൂർവ്വകാലത്ത് ആർഎസ്എസുകാരായിരുന്നുവെന്ന് വാദിക്കുന്ന ലേഖന പരമ്പരയിലാണ് നടൻ സുകുമാരനും മക്കളായ പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും സംഘപരിവാറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് ജന്മഭൂമി അവകാശപ്പെടുന്നത്. എന്നാൽ ജന്മഭൂമി വാർത്തയോട് പൃഥ്വിരാജും ഇന്ദ്രജിത്തും പ്രതികരിച്ചിട്ടില്ല. ജാമിയ മില്ലിയ പോലീസ് അതിക്രമത്തിലും പൗരത്വ ബില്ലിലും സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ പൃഥ്വിരാജ് സുകുമാരനെതിരെ RSS അനുകൂല ഗ്രൂപ്പുകൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. മലബാർ കലാപം പശ്ചാത്തലമായ വാരിയൻകുന്നൻ സിനിമ പ്രഖ്യാപിച്ചതിന് പിന്നാലെ BJP-യുടെ മുതിർന്ന നേതാക്കളും പൃഥ്വിരാജിനെ രൂക്ഷമായി ആക്രമിച്ച് രംഗത്ത് വന്നു. ഇതിന്റെ തുടർച്ചയായാണ് RSS ശിബിരം ഉദ്ഘാടനത്തിന് സുകുമാരൻ, ഇന്ദ്രജിത്തും പൃഥ്വിരാജും പൂജപ്പുര ശാഖയിലെ സ്വയം സേവകർ എന്ന തലക്കെട്ടിൽ ജന്മഭൂമി വാർത്തയും എഡിറ്റോറിയൽ പേജിലെ ലേഖനത്തിൽ പരാമർശവുമെന്നുമാണ് പൃഥ്വിരാജ് ആരാധകർ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. കോളേജ് അധ്യാപകനായിരിക്കെ സിനിമയിൽ വന്ന് നായക പദവിയിലേക്ക് ഉയർന്ന സുകുമാരൻ RSS ആയിരുന്നില്ല. പക്ഷേ പൂജപ്പുരയിൽ വീടിനടുത്തുള്ള RSS ശാഖയിലേക്ക് സുകുമാരൻ മക്കളെ നിർബന്ധപൂർവ്വം പറഞ്ഞു വിട്ടിരുന്നത് സംഘത്തെ അടുത്തറിഞ്ഞതിനാലാണ്. കെ. കരുണാകരൻ നൽകിയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ പദവിയിലിരിക്കുമ്പോഴും RSS പരിശീലന ശിബിരം ഉദ്ഘാടനം ചെയ്യാൻ സുകുമാരൻ തയ്യാറായതും അറിവ് വെച്ചാണ്. നടൻ സുകുമാരൻ RSS സംസ്ഥാന തല പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത ചിത്രം BJP നേതാക്കൾ വാരിയൻകുന്നൻ വിവാദത്തിന് പിന്നാലെ പങ്കുവച്ചിരുന്നു. ഈ പരമ്പരയിൽ രമേശ് ചെന്നിത്തലയുടെ അച്ഛൻ്റെ RSS ബന്ധവും എസ് രാമചന്ദ്രൻ പിള്ളയുടെ ശാഖ നടത്തിപ്പുകാരനായിരുന്നുവെന്ന വാദം പിന്നീട് രാഷ്ട്രീയ വിവാദമായിരുന്നു. 16-ാം വയസ്സിന് മുൻപ് 2 വർഷം RSS പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് CPM PB അംഗം എസ് രാമചന്ദ്രൻ പിള്ള പിന്നീട് വിശദീകരിച്ചു. ജന്മഭൂമി രമേശ് ചെന്നിത്തലയുടെ വക്കാലത്തെടുക്കുന്നത് കോൺഗ്രസിലെ സർസംഘചാലക് ആയതിനാലാണെന്ന് കോടിയേരിയും തിരിച്ചടിച്ചിരുന്നു. അതേസമയം ഒരാൾ മുമ്പ് എന്ത് നിലപാട് എടുത്തു എന്നല്ല, ഇപ്പോൾ എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ എടുക്കേണ്ടതെന്നും തീർത്തും അനാവശ്യമായ വിവാദമാണ് കോടിയേരി കുത്തിപ്പൊക്കിയതെന്നും സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ വിമർശനം ഉയരുന്നുണ്ട്.